1955 കഥകളി ആചാര്യൻ കലാമണ്ഡലം കൃഷ്ണൻ നായരുടെയും മോഹിനിയാട്ട കലാകാരി കല്യാണിക്കുട്ടിയുടെയും മകനായി കലാശാല ബാബു ജനിച്ചു. സ്വഭാവ നടനായും വില്ലനായും മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ അദ്ദേഹം നാടകരംഗത്തു നിന്നുമാണ് സിനിമാ രംഗത്തേക്കും സീരിയൽ രംഗത്തേക്കും വന്നത്. സിനിമാ രംഗത്തേക്കുള്ള വരവ് ഒരു വിജയമാക്കി മാറ്റിയ അദ്ദേഹം ഒട്ടനവധി സിനിമകളിൽ അഭിനയിച്ചു. കലാശാല ബാബു തൻ്റെ കലാലയ കാലഘട്ടത്തിലെ റേഡിയോ നാടകങ്ങളിൽ സജീവമായിരുന്നു. 1973 പാഞ്ചജനയം എന്ന നാടകമായിരുന്നു നാടക ജീവിതത്തിന് തുടക്കം കുറിച്ചത്. അതിനുശേഷം 2 വർഷത്തോളം കാളിദാസ കലാകേന്ദ്രത്തോടൊപ്പമായിരുന്നു. 1977 ഇണയത്തേടി എന്ന ആദ്യ സിനിമയിൽ അഭിനയിച്ചെങ്കിലും അത്ര വിജയകരമല്ലായിരുന്നതിനാൽ നാടകത്തിലേക്ക് തന്നെ തിരികെ മടങ്ങി. കലാശാല എന്ന നാടക സമിതിയുടെ ആരംഭം ബാബുവിന് കലാശാല ബാബു എന്ന പേര് നൽകി. 2003 കസ്തൂരിമാനിലൂടെ മലയാള സിനിമയിലേക്ക് തിരിച്ചുവരവ് നടത്തിയ കലാശാല ബാബു പിന്നീടങ്ങോട്ട് സ്വഭാവ നടനായും വില്ലനായും മലയാളത്തിൻ്റെ കാരണവരായും തിളങ്ങി. തൻ്റെ ജീവിത കാലയളവിൽ 90-ലധികം സിനിമകളിലും 40-ലധികം സീരിയലുകളിലും നിരവധി നാടകങ്ങളിലും അഭിനയിച്ചു. എൻ്റെ വീട് അപ്പൂൻ്റെയും തൊമ്മനും മക്കളും റൺവേ തുടങ്ങിയ സിനിമകളിൽ ശ്രദ്ധേയവേഷം ചെയ്തു. നീണ്ട 45 വർഷം സിനിമാ ലോകത്ത് സജീവമായിരുന്ന അദ്ദേഹത്തിന് നിരവധി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ രാജീവ് രവി സംവിധാനം ചെയ്ത കലിപ്പ് എന്ന ചിത്രത്തിലാണ് കലാശാല ബാബു അഭിനയിച്ചത്. കലാശാല ബാബു എന്ന പ്രഗത്ഭനായ നടൻ്റെ വേർപാട് കലാലോകത്തിന് ഒരു തീരാനഷ്ടമാണ്.